സോഫ്റ്റും ടേസ്റ്റുമായ ഒരു നെബൻ തയ്യാറാക്കിയാലോ? അത് ഒരു 5 മിനിറ്റ് കൊണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 300 ഗ്രാം റവ ചേർത്ത് കൊടുക്കണ്ട. 1 കപ്പ് റവയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒന്ന് കുതിരാൻ വേണ്ടി. ഇത് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഒന്ന് തേങ്ങ വറുത്തെടുക്കുന്ന ആ സമയം, അത്രയും സമയം വെച്ചാൽ മതി. 1-2 മിനിറ്റ് മതിയാവും. ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി അടച്ച് വയ്ക്കുക. നമ്മൾക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുകയാണ്. അതിലേക്ക് നെയ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ തുരുവിയത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ കൊത്തല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങ തുരുവിയ തേങ്ങയാണ്. ഇതിന് തുരുവിയ തേങ്ങയാണ് ടേസ്റ്റ്. അങ്ങനെ നല്ല ചോക്ക വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ കളറ് അധികം വ്യത്യാസം വരാതെ വേണം നമുക്കിത് വറുത്തെടുക്കാൻ. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരു മെറൂൺ കളറാവുമല്ലോ, ആ കളർ വരരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഒട്ടും മാറില്ല. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് ചേർത്തിട്ട് ഒന്ന് 1 മിനിറ്റ് കൂടെ ഒന്ന് നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് ആ എള്ളൊന്ന് മൂത്ത് കിട്ടണം. അത്രമാത്രം മതി. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റവയിലേക്ക് നമ്മൾക്കിത് ഇട്ട് കൊടുക്കാം. റവയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് വേണ്ട, അപ്പോഴത്തേനും റവ നല്ലപോലെ കുതിർന്ന് കിട്ടും നമുക്ക്. നമ്മൾ തയ്യാറാക്കിയ തേങ്ങയും എള്ളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചക്ക ചേർത്ത് കൊടുക്കാം. 10 ചക്കച്ചുളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അടർത്തിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കേണ്ടതാണ്. പഴച്ചക്ക ഇതിന് അത്ര നല്ലതല്ല, വരിക്കച്ചക്കയാണ് ഏറ്റവും നല്ലത്. പഴച്ചക്കയാകുമ്പോൾ കുറച്ച് നാരിൻ്റെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നമ്മുടെ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വരിക്കച്ചക്കയാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 10 ചുളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ, 10 ചുളയ്ക്കുള്ള അളവാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത്. ഇത് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനൊരു 150 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1/2 കപ്പ് പഞ്ചസാര. 2 പ്രാവശ്യമായിട്ട് ചേർത്തിട്ടാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ 1 പ്രാവശ്യം അരച്ചെടുത്തു. ഇനി ഇതിപ്പോൾ 2-ാമത്തെ പ്രാവശ്യം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തത്. അപ്പോൾ ആ പഞ്ചസാരയും ആ ചക്കയുടെയും തന്നെ നമ്മൾക്ക് ഇതിലേക്ക് നല്ലപോലെ വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം മൈദ ചേർത്ത് കൊടുക്കാം. 10 ചക്കച്ചുളിക്ക് 300 ഗ്രാം റവിയും 200 ഗ്രാം മൈദയും 150 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് കൃത്യ അളവാണ് കേട്ടോ. അപ്പം മധുരം കൂടുതലുമില്ല കുറവുമില്ല, നല്ല അളവിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണ് എങ്കിൽ കുറച്ചുകൂടെ മധുരം അധികം ചേർത്തോളൂ. പക്ഷേ ഇത് ഇതിൻ്റെ പാകമാണ്. 10 ചക്കച്ചുളയ്ക്ക് ഇത് പാകമായിട്ടുള്ള കണക്കാണ് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയ ഉടനെ തന്നെ നമ്മൾക്ക് അപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ്.
ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചക്ക ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റും ആണ്, അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അപ്പം റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതാ ബാറ്ററ് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. നല്ല കട്ടിയും പാടില്ല, അതുപോലെ നല്ല ലൂസാകാനും പാടില്ല. നമ്മുടെ അപ്പം നമ്മൾക്ക് ശരിക്കും കട്ടിയായാൽ വെന്ത് കിട്ടില്ല, ലൂസായാൽ പിന്നെ നമ്മൾക്കത് ചിന്നിപ്പോവും. ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വിൻഡാലയത്തിൻ്റെ ഇതാണ്, പഴയതാണ് എൻ്റെ. ഞാൻ ഇതിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും ഒഴിച്ചാൽ മതി. ഞാനിപ്പം ഉണ്ടാക്കണ ഇതിന് ഈ അളവ് പാകമാണ്, ഇത്രയേ വേണ്ടു. കൂടുതൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം കുറേശ്ശെ ഇതിലേക്ക് തവി കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ ഒഴിച്ച് ഇത് ഇവിടെ തീരുന്നതിന് മുന്നേ ആ ഫസ്റ്റ് ഒഴിച്ചത് നമുക്ക് മുകളിലോട്ട് പൊങ്ങി വരും. അപ്പോൾ നല്ല ഉരുണ്ട് കിട്ടും നമ്മുടെ ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടാണ് നമുക്ക് കിട്ടുക. മാത്രമല്ല നല്ല ഷേപ്പിലും ഇത് നമുക്ക് കിട്ടും. കണ്ടില്ലേ പൊങ്ങി വരുന്നത്? അപ്പോൾ ഈ ചക്ക ഉണ്ണിയപ്പം ഇതുവരെ ആരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മാത്രമല്ല നിമിഷ നേരം മതി നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ 4 മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഉണ്ണിയപ്പമാണ്. ഈ ചക്കയ്ക്ക് പകരം നിങ്ങൾക്ക് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ തന്നെ, അതായത് ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം പോലെ തന്നെ ആ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. ഞാനിതിൽ ഏലക്കായൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കായ ചേർക്കാം. ഈ നമ്മൾ ചക്ക അരിക്കില്ലേ ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. കാരണം എനിക്ക് ഇവിടെ എല്ലാവർക്കും ചക്കയുടെ ആ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഏലക്കായ ചേർക്കാതിരുന്നത്. അപ്പം നമ്മുടെ 2 ഭാഗവും ഞാൻ തിരിച്ചിട്ടിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറാവില്ല കേട്ടോ. അതാ ഈ കളറിലാണ് നമ്മൾക്ക് കിട്ടുക. നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കുത്തിയെടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ 2 ഭാഗത്തെ ഒന്നും എണ്ണയില്ല. ഇനി നിങ്ങൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ഇപ്പം മാവ് ഒഴിക്കണ സമയത്ത് ആ മാവ് നിറഞ്ഞിട്ട് അതിലുള്ള എണ്ണ ഈ നമ്മൾ മറ്റ് കുഴികളിലേക്ക് വരും കേട്ടോ. ഈ നമ്മൾ ആദ്യം ഒഴിക്കുന്ന എണ്ണ തന്നെയാണ് നമുക്ക് പാകമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതും നമുക്ക് ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്ക കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിന്. അപ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റാണെന്ന് മാത്രം. പിന്നെ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ട. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശർക്കര ഇല്ല എങ്കിൽ പഞ്ചസാര മതി. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ശർക്കര ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനെല്ലാം ചുട്ടെടുക്കുകയാണ്. ഇപ്പം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഇത്രയാണ് എനിക്ക് ആ ഞാൻ പറഞ്ഞ അളവിനുള്ള ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.